കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറായ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെ വീണ്ടും നിയമിക്കാൻ കേരള സർക്കാർ ശുപാർശ ചെയ്തു എന്ന് മാത്രമല്ല, ചാൻസലർ കൂടിയായിരിക്കുന്ന ഗവർണർ അത് അംഗീകരിക്കും. അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻ്റ് ഓർഡർ മിക്കവാറും ഇന്നോ നാളെയോ പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട്. ഇതാദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു വൈസ് ചാൻസലറെ 4 കൊല്ലത്തെ കാലാവധി പൂർത്തീകരിച്ചതിന് ശേഷം വീണ്ടും നിയമിക്കുന്നത്. കേരളത്തിൽ പല പ്രഗത്ഭന്മാരും പ്രതിഭാസനന്മാരും പല സർവകലാശാലകളുടെയും വൈസ് ചാൻസലർമാരായിട്ടുണ്ട്. കേരള പിറവിയുടെ സമയത്ത് കേരള സർവകലാശാല വൈസ് ചാൻസലർ പ്രഗത്ഭനായ ഡോക്ടർ ജോൺ മത്തയ്യർ 4 കൊല്ലത്തെ കാലാവധി പൂർത്തീകരിച്ചപ്പോൾ അദ്ദേഹത്തെ ഒരു പ്രാവശ്യം കൂടി നിയമിക്കാം എന്ന് അന്നത്തെ സർക്കാരിന് തോന്നിയില്ല. പിന്നീട് വലിയ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ, പ്രഗത്ഭന്മാരായ ആളുകൾ പല സർവകലാശാലകളുടെയും വൈസ് ചാൻസലർമാരായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഡോക്ടർ യു ആർ അനന്തമൂർത്തി മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വൈസ് ചാൻസലർ, അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തീകരിച്ചപ്പോൾ അനന്തമൂർത്തി ചെറിയ ആളൊന്നുമില്ല, വലിയ പണ്ഡിതനാണ്, വിദ്യാഭ്യാസ വിചക്ഷണനാണ്, അതിനേക്കാളുപരി വലിയ നോവലിസ്റ്റാണ്, രാജ്യത്തിനകത്തും പുറത്തും പേര് കേട്ട ആളാണ്. അദ്ദേഹത്തിന് ഒരവസരം കൂടി കൊടുത്തു കളയാം എന്ന് അന്നത്തെ കേരള സർക്കാരിന് തോന്നിയില്ല. ഏതായാലും ഭരണ തുടർച്ച എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കാര്യത്തിൽ മാത്രമല്ല സർവകലാശാലയുടെ കാര്യത്തിലും നടപ്പാക്കുന്നു എന്നുള്ള എൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. 60 വയസ്സ് കഴിഞ്ഞവർക്ക് വൈസ് ചാൻസലറായിട്ട് കൊടുക്കാൻ പാടില്ല എന്ന് സർവകലാശാല നിയമത്തിൽ എന്തോ വ്യവസ്ഥയുണ്ടെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് 61 വയസ്സായി, പക്ഷേ അതുപോലും അവഗണിച്ചുകൊണ്ടാണ്, ആ വ്യവസ്ഥ പോലും മറികടന്നുകൊണ്ടാണ് ഇദ്ദേഹത്തെ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി പുനർനിയമനം നടത്തിയിരിക്കുന്നത്. ഇനി അതിനെതിരെ കേസുണ്ടാകുമോ എന്നൊന്നും നമുക്കറിയില്ല. ചാൻസലർ അംഗീകരിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് തന്നെ പ്രവർത്തിക്കും. ഞാൻ നോക്കിയപ്പോൾ ഇദ്ദേഹം ചെറിയ ആളൊന്നുമല്ല, നമ്മുടെ എറണാകുളം SRV സ്കൂളിലോ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി ഹിന്ദു കോളേജിലോ ഒന്നും പഠിച്ച ആളല്ല. അദ്ദേഹം പഠിച്ചത് ഡൽഹിയിലെ പ്രസിദ്ധമായ ഫ്രാങ്ക് ആൻ്റണി പബ്ലിക് സ്കൂളിലാണ്. അവിടെ നിന്നാണ് 10-ാം തരവും 12-ാം തരവും പാസ്സായത്. അതിനുശേഷം പഠിച്ചത് വിഖ്യാതമായ സെയിൻറ്റ് സ്റ്റീഫൻസ് കോളേജിലാണ്. അവിടെ നിന്നാണ് BA ഓണേഴ്സ് പാസ്സായത്. തുടർന്ന് MA MPhilനും PhDക്കും അദ്ദേഹം ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലാണ്. അത് കഴിഞ്ഞ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പോയി ഉപരിപഠനം നടത്തിയ ആളാണ്. അദ്ദേഹം സെയിൻറ്റ് സ്റ്റീഫൻസിൽ ഒരു അധ്യാപകനായിട്ടാണ് ജീവിതായോധന ആരംഭിച്ചത്. പിന്നീട് വിഖ്യാതമായ ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയിലാണ് അധ്യാപനം നടത്തിയത്. അവിടെ നിന്നാണ് അദ്ദേഹത്തെ നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടത്. അപ്പോൾ ഈ ഗോപിനാഥ് രവീന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഖാദർ മാങ്ങാടിനെ പോലെ അല്ലെങ്കിൽ ഡോക്ടർ ദിലീപ് കുമാറിനെ പോലെ വെറുമൊരു വൈസ് ചാൻസലറല്ല, അങ്ങനെ ആകാനും പറ്റുകയില്ല. അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ വൈസ് ചാൻസലർമാരായിട്ടുണ്ട്. ഇനിയും ആകാനും ഇരിപ്പുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു, ഇനിയും ആകും. പക്ഷേ അതിനുശേഷം ഈ UGC മാനദണ്ഡങ്ങളിലൊക്കെ കുറേ മാറ്റം വരുത്തി. ഇതുപോലുള്ള ആളുകൾക്ക് മാത്രം ഇനിയുള്ള കാലത്ത് ഈ സ്ഥാപനങ്ങളിൽ, ഇതുപോലുള്ള സ്ഥാനങ്ങളിൽ നിയമനം ലഭിക്കുള്ളൂ. അപ്പോൾ അദ്ദേഹത്തെ വീണ്ടും സർക്കാർ നിയമിക്കുന്നു. കാരണം എന്താ? 1996 തുടങ്ങിയതാണ് കണ്ണൂർ സർവകലാശാല. ഇത്രയും കാലമായിട്ടും അതിന് വലിയ മേൽഗതി ഉണ്ടായിട്ടില്ല. കണ്ണൂർ സർവകലാശാല ഇപ്പോഴും ഒരു പ്രാകൃതാവസ്ഥയിൽ തുടരുന്നു എന്നാണ് എൻ്റെ വിരോധികൾ പറയുന്നത്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ഇങ്ങനെ പിന്നാക്ക ജില്ലകളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സർവകലാശാല എന്ന് തുടങ്ങിയത്. ET മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രി, AK ആന്റണി കേരള മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു ഐഡിയ തോന്നി. കാലിക്കറ്റ് സർവകലാശാല വെട്ടിമുറിച്ച് കണ്ണൂർ സർവകലാശാല സ്ഥാപിച്ചു. പക്ഷേ താരതമ്യേന കുറഞ്ഞ നമ്പർ ഓഫ് കോളേജസ് മാത്രം ഇതിലേക്ക് അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പോരായ്മയുണ്ട്. പിന്നെ പൊതുവെ ആ പ്രദേശത്തിൻ്റെ സാമ്പത്തികവും മറ്റു തരത്തിലുമുള്ള ദാരിദ്ര്യം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് MGA സർവകലാശാല പോലെയോ അല്ലെങ്കിൽ കാലിക്കറ്റ് സർവകലാശാല പോലെ എങ്കിലുമോ ഒരു നിലവാരത്തിലേക്ക് എത്താൻ കണ്ണൂർ സർവകലാശാലയ്ക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ പോലെ വലിയ പണ്ഡിതനായ, വിദ്യാഭ്യാസ വിചക്ഷണനായ ഒരു വ്യക്തിയെ അവിടെ വൈസ് ചാൻസലറായിട്ട് നിയമിച്ചത് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ശത്രുക്കൾ പറയുന്നത് പ്രിയ വർഗീസിനെ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് നിയമിച്ചതിൻ്റെ ഒരു പ്രത്യുപകാരമായിട്ടാണ്, ഉദ്ദിഷ്ടകാര്യ സഹായത്തിന് ഉപകാരസ്മരണയായിട്ടാണ് വൈസ് ചാൻസലർക്ക് പുനർനിയമനം നൽകിയതെന്നാണ്. ഞാനത് വിചാരിക്കുന്നില്ല, ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ്റെ സ്ഥാനത്ത് വേറൊരാളാണ് വിചാരിക്കുക. എന്നാലും ആർക്കാ നിയമനം കിട്ടുള്ളൂ? പ്രിയ വർഗീസിനെ കിട്ടുകയുള്ളൂ. അതിന് പ്രത്യേകിച്ച് ഒരു ഉപകാരസ്മരണയുടെ ആവശ്യമില്ല. പ്രിയ വർഗീസ് അപേക്ഷിക്കും, വേറെ അവരെക്കാൾ യോഗ്യതയുള്ള 110 പേരെ അപേക്ഷിച്ചാലും കൃത്യമായിട്ട് ആ ജോലി പ്രിയ വർഗീസിനെ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ അതുപോലെയാണല്ലോ BK ബിജുവിൻ്റെ ഭാര്യയ്ക്ക് കേരള സർവകലാശാലയിൽ കിട്ടിയത്. അതുപോലെയല്ലേ PR രാജീവിൻ്റെ ഭാര്യയ്ക്ക് കൊച്ചി സർവകലാശാലയിൽ കിട്ടിയത്. അതുപോലെയല്ലേ
മറ്റ് പല ആളുകളുടെയും യോഗ്യത കുറഞ്ഞ ഭാര്യമാർക്ക് ഇതുപോലുള്ള ഉയർന്ന ഉദ്യോഗങ്ങൾ ലഭിച്ചു. അതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രത്യുപകാരമായിട്ട് അദ്ദേഹത്തിന് വൈസ് ചാൻസലറായിട്ട് വീണ്ടും നിയമിച്ചു എന്ന വാദത്തിൽ യാതൊരു അർത്ഥവുമില്ല. ഇതുപോലെ പ്രതിഭാസനരായ ആളുകളെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിയമിക്കും. അതിപ്പോൾ ഇതേപോലെ വേറെ ആരിരുന്നാലും ഇതൊക്കെ തന്നെ സംഭവിക്കും. അതിൽ യാതൊരു സംശയത്തിനും അവകാശമില്ല. ഇനിയുള്ള കാലത്ത് ഇതുപോലുള്ള ആളുകൾക്ക് മാത്രമേ സർവകലാശാലകളിൽ നിയമനം ലഭിക്കുകയും ചെയ്യുള്ളൂ. ഏതായാലും ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെ അഭിനന്ദിക്കും. കേരളത്തിൽ വേറെ ആർക്കും കിട്ടാത്ത ഒരു അസുലഭ സൗഭാഗ്യം കൈവന്നതിനും പ്രിയ വർഗീസിനെ പോലെയുള്ള പ്രതിഭാശാലികളെ വീണ്ടും വീണ്ടും കണ്ടെടുത്ത് ഇതുപോലുള്ള ഉന്നതമായ സ്ഥാനങ്ങളിൽ അവരോധിക്കാനും അദ്ദേഹത്തിന് അവസരം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വരുന്ന ഔദ്യോഗിക കാലഘട്ടം അങ്ങേയറ്റം സന്തോഷകരമാകട്ടെ. ഒരുപാട് സഹാക്കന്മാർക്ക് പല പല തസ്തികളിൽ ജോലി ലഭിക്കട്ടെ എന്ന് ആശിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ബെൽ ബട്ടണും അമർത്തൂ.